അപ്പൊ ഇന്നത്തെ വീട്ടിൽ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, മാത്രമല്ല നമ്മുടെ ബാറ്ററി ലൈഫ് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം എന്നാണ്. ഈ ഒരു വീഡിയോ വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പലപ്പോഴും നമ്മൾ പുതിയൊരു സ്മാർട്ട് ഫോൺ മേടിച്ചതിന് ശേഷം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പല യൂട്യൂബേഴ്സും പറയുന്ന ഒരു കാര്യമാണ് 20% 50% ഇടയ്ക്ക് ചാർജ് കൊണ്ട് നിർത്തുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു സയന്റിഫിക് റീസൺ എന്ന് വെച്ചാൽ, ഒന്ന്, ബാറ്ററി സ്റ്റേബിൾ അല്ല. ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ ലിത്യം സെൽസ് ആണ്. ഈ ലിത്യം സെൽസ് ലോ ചാർജസിനും ഹൈ ചാർജസിനും സ്റ്റേബിൾ അല്ല. അപ്പൊ അത് സ്റ്റെബിലിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു ബാറ്ററിക്ക് ഒരു സൈക്കിൾ ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ബാറ്ററി സെൽ, ഇപ്പൊ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ബാറ്ററിക്ക് 5000 cycle ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ഒരു 5000 cycle ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 0 to 100 ആണ്. ഇപ്പൊ നമ്മൾ 20-ക്കും 80-ക്കും ഇടയിലാണ് നമ്മുടെ ചാർജ് നിർത്തുന്നത്. അപ്പൊ നമുക്ക് അവിടെ 40%, അതായത് ഒരു ബാറ്ററി സൈക്കിളിന്റെ 40% നമുക്ക് അവിടെ ലാഭം. അപ്പൊ 100 ആയാൽ കംപ്ലീറ്റ് ആവുന്ന ഒരു സൈക്കിളിന്റെ 40% നമുക്ക് അവിടെ ലാഭ ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 5000 cycle കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ 3 വർഷം ലാസ്റ്റ് ചെയ്യുന്ന ബാറ്ററിയെ നമുക്കൊരു 4-5 വർഷം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാറ്ററി ഹെൽത്ത്. ഈ ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം, ഇപ്പൊ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ 4 വർഷത്തേക്കും 5 വർഷത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ മേടിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം മൈൻഡിലേക്ക് വെച്ചേക്കാം, 80% മേളിൽ ചാർജ് ചെയ്യാതിരിക്കുക. കാരണം അത്രമാത്രം ബാറ്ററിയുടെ ഒരു ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പരിധി വരെ ഇങ്ങനെ സാധിക്കുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബാറ്ററി ലൈഫ്. നമുക്കിപ്പോ പുതിയ സ്മാർട്ട് ഫോൺ ആണ്, നമുക്ക് 3 വർഷമൊക്കെ യൂസ് ചെയ്താൽ മതി 100% ഒക്കെ ചാർജ് ചെയ്യുന്ന പലരും കാണും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ ഓൺ ആക്കിയിടാം. ഇപ്പൊ ഇതിൽ കാണും പോലെ, ഇപ്പൊ ഇതിലാണെങ്കിൽ ആ ഹോട്ട്സ്പോട്ട് ഓൺ ആണ്, ബ്ലൂടൂത്ത് ഓൺ ആണ്, വൈഫൈ ഓൺ ആണ്, അങ്ങനെ എല്ലാം ഓൺ ആക്കി വെക്കുന്നതുകൊണ്ട് ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരുപാട് എനർജി കൺസപ്ഷൻ ഉണ്ടാവും. ഇതെല്ലാം ഓരോ സെൻസേഴ്സ് ആണ്. ഇപ്പൊ ലൊക്കേഷൻ ഒരു സെൻസർ ഉണ്ട്, ഓക്കെ, ജൈറോസ്കോപ്പ് ഉണ്ട്. അപ്പൊ ഹോട്ട്സ്പോട്ടിന് വളരെ അധികം പവർ കൺസ്യൂം ചെയ്യുന്ന സംഭവമാണ് ഈ ഹോട്ട്സ്പോട്ട്. പിന്നെ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു സെന്ററിൽ, ഇപ്പൊ ഞാൻ ഒരു ബ്രൈറ്റ്നസ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഒരു മിഡിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, അവിടെ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സെൻസർ അവിടെ വർക്ക് ചെയ്യണം. ആ ഒരു സെൻസർ ഒരുപാട് പവർ കൺസ്യൂം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഓട്ടോ റൊട്ടേറ്റ്. ഈ ഓട്ടോ റൊട്ടേറ്റ് എന്ന സാധനം യൂസ് ഇല്ലെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. കാരണം അത്രമാത്രം എനർജി കൺസപ്ഷൻ ഒക്കെ ഉള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇപ്പൊ ആംലോയ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്, അതിൽ 120 Hz ആണ് ചിലപ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്നും ഓഫ് ചെയ്ത് വെക്കാതിരിക്കുക. ഓക്കെ, ഞാൻ ഇത് പറയാൻ കാരണം, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനാണ്. ആ ഒരു 120 Hz ആണെങ്കിൽ ആ ഒരു 120 Hz എക്സ്പീരിയൻസ് കിട്ടാനാണ്. അതിൽ നിങ്ങൾ വേറെ ബാറ്ററി കൺസപ്ഷൻ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. 120 Hz ആണെങ്കിൽ 120 Hz തന്നെ ഇടുക. ഇപ്പൊ നിങ്ങൾക്ക് തീരെ ബാറ്ററി നല്ലൊരു അർജന്റ് ആണ്, ബാറ്ററി ലൈഫ് കിട്ടിയേ പറ്റുള്ളൂ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രം അതൊക്കെ ഓഫ് ചെയ്തിട്ടാൽ കുറച്ച് നല്ല രീതിയിൽ ബാറ്ററി ലാഭിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നോർമൽ യൂസ് ആണ്, നിങ്ങൾക്ക് ബാറ്ററി അത്യാവശ്യം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൺ ചെയ്തിടുക. കാരണം ഇതൊക്കെ ഒരു സ്മാർട്ട് ഫോൺ, നമ്മൾ ഇത്രയും പൈസ കൊടുത്ത സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള, നമ്മുടെ സ്മാർട്ട് ഫോൺസിലെ റീസെന്റ് ആപ്ലിക്കേഷൻസ് അങ്ങനെ ക്ലോസ് ചെയ്ത് കളയരുത്. അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ സ്മാർട്ട് ഫോൺസിലെ റീസെന്റ് ആപ്ലിക്കേഷൻസ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു വാട്സപ്പ്, സപ്പോസ് നിങ്ങൾ വാട്സപ്പ് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ റീസെന്റ് ആപ്ലിക്കേഷനിൽ നിന്ന് എപ്പോഴും എടുത്ത് കളയാറുണ്ട്. ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഫോണിലെ ആപ്ലിക്കേഷൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ ആപ്പ് ഓൺ ചെയ്യുമ്പോൾ അത്രമാത്രം പവർ നമുക്ക് ആ സ്മാർട്ട് ഫോണിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബാറ്ററി ലൈഫ് അത് വല്ലാതെ അങ്ങ് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ OLED പാനലാണ്. ഇപ്പോൾ OLED എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ AMOLED ആവാം, POL ഇടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് OLED പാനലാണ്. നിങ്ങൾ അതിൽ കളർഫുൾ വാൾപേപ്പർ ആണ് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ബ്ലാക്ക് വാൾപേപ്പർ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ OLED പാനൽസിൽ ഓരോ ഇൻഡിവിജ്വൽ പിക്സലാണ് ലിറ്റ് അപ്പ് ആവുന്നത്. ഇപ്പോൾ IPS പാനൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഒരു സൈഡിൽ ഒരു LED സ്ട്രിപ്പ് ആണ് ആ ഒരു ഡിസ്പ്ലേ കത്തിക്കുന്നതെങ്കിൽ, ഇത് ഓരോ ഇൻഡിവിജ്വൽ പിക്സൽസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് വാൾപേപ്പർ വയ്ക്കുമ്പോൾ ആ ഒരു പിക്സൽസ് എല്ലാം ഓഫ് ആയിരിക്കും. അതായത് ബ്ലാക്കിന് അങ്ങനെ വേറെ കളറും കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല OLED പാനൽസിൽ. അപ്പോൾ ഓഫ് ആവുന്നതോടെ നല്ല രീതിയിൽ പവറും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ പലർക്കും നല്ല രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ബ്ലാക്ക് വാൾപേപ്പറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ല രീതിയിൽ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാറുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും OLED പാനലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്ന Road to 1K ആണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.